വെള്ളം പോലും കുടിക്കാൻ കഴിയാതെ ചൂടാട്ടിപ്പാറ എന്ന വീട്ടിൽ വളരെ പ്രയാസപ്പെട്ട് കഴിയുകയാണ്. അല്ലാഹുവേ നീ ശിഫ കൊടുക്കണേ തമ്പുരാനെ, ശിഫ കൊടുക്കണേ തമ്പുരാനെ. കണ്ണീരൊപ്പാൻ താല്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ റേഡിയം നടത്താൻ കഴിവില്ലാതെ സങ്കടപ്പെടുന്ന ആ ചെറുപ്പക്കാരന്റെ ചികിത്സയും ഏറ്റെടുക്കാൻ ആരെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് നിങ്ങൾ സഹായിക്കണം. ഞാനും ഒരു ക്യാൻസർ രോഗിയായിരുന്നു. ഞാൻ വരുന്നതിന്റെ രണ്ട് ദിവസം മുമ്പേ ഡോക്ടറായ ഡോക്ടർ ഗംഗാധരനെ ഞാൻ സമീപിച്ചു. മൂന്ന് മാസം കൂടുമ്പോൾ പരിശോധന, എന്റെ വയറ് പരിശോധിച്ചു. 12 മണിക്കൂർ നീണ്ട ഓപ്പറേഷൻ കഴിഞ്ഞ് ഇരുന്നിട്ട് ഡോക്ടർ ഗംഗാധരൻ എന്റെ കുപ്പായം വഴിക്കുന്നു, എന്റെ കുപ്പായം വഴിക്കുന്നു. എന്റെ ദേഹ പരിശോധനക്ക് ഏതെങ്കിലും ഒരു ഡോക്ടർ രോഗിയോട് കുപ്പായം വഴിക്കാൻ സഹായിക്കുമോ എനിക്കറിയില്ല. എനിക്ക് വസ്തില ആര്? ഏറ്റവും പ്രമുഖനായ ഒരു ഡോക്ടർ ഒരു രോഗിയുടെ കുപ്പായം വഴിക്കാൻ സഹായിക്കുന്നു. ക്യാൻസർ രോഗിയുടെ വേദന എനിക്കറിയാം. എറണാകുളം എന്ന് പറയുമ്പോൾ എനിക്ക് ഛർദി ഇപ്പോഴും വരും. നിങ്ങൾ സഹായിച്ചില്ലേ? നിങ്ങൾ എസ് ഒ എസ് ഇവിടുത്തെ സഹോദരന്മാർ, ഞാനൊരു അറിയിപ്പും തരാതെ ഒരു കത്തും അയക്കാതെ നിങ്ങൾ 2 തവണ ഒരു ഇഞ്ചക്ഷന് 12,000 രൂപ വരും നിങ്ങൾ തന്നില്ലേ? നിങ്ങൾ സഹായിച്ചില്ലേ? ഞാൻ നിങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യാറുണ്ട്. സെന്റർ പ്രവർത്തകന്മാർക്ക് വേണ്ടി ദുആ ചെയ്യാറുണ്ട്. സ്വകാര്യമായിട്ടാണ് ഇബ്രാഹിം ഫൈസ് പറഞ്ഞത്, ഞങ്ങൾക്കൊരു ഒരു നിയമമുണ്ട്, കത്ത് വരണം, അതിനൊക്കെ ഒക്കെ വേണം. പക്ഷെ നിങ്ങളുടെ കാര്യത്തിൽ ഞങ്ങളത് സ്വീകരിച്ചില്ല എന്ന് എന്റെ ഇബ്രാഹിം ഫൈലി അതുപോലെയുള്ള ആളുകളൊക്കെ പറഞ്ഞത് ഞാൻ നന്ദിപൂർവ്വം ഓർക്കുകയാണ്. ഞാൻ നിങ്ങൾക്ക് നൽകുന്നത് പുണ്യസ്ഥലങ്ങളിൽ വെച്ചുകൊണ്ടുള്ള പ്രാർത്ഥനയാണ്. അത് ഞാൻ നിർവഹിക്കാറുണ്ട്, അത് ചെയ്യും എന്ന് ഞാൻ ഉറപ്പു തരുന്നു. നിങ്ങളും ഞാൻ എന്റെ ഈ പറഞ്ഞ ബഹുമാനപ്പെട്ട PT അടക്കമുള്ള ആളുകളുണ്ട്, വളരെ പാവമ, വളരെ കഷ്ടപ്പാട്. ചെറിയ ഒരു കൂരയിൽ താമസിക്കുന്ന ആ പണ്ഡിതന്റെ ആരോഗ്യം എന്ന് കിട്ടിയാൽ നമുക്ക് സമുദായത്തിന് ദീനിന് ഉപകാരമുണ്ടാകും. അല്ലാഹുവേ ഞങ്ങളുടെ സഹോദരന് ശിഫ കൊടുക്കണേ തമ്പുരാനെ, ശിഫ കൊടുക്കണേ തമ്പുരാനെ, ദീർഘായുസ് കൊടുക്കണേ തമ്പുരാനെ. അദ്ദേഹത്തിന്റെ കണ്ണീരൊപ്പാൻ സഹായിക്കുന്ന ആളുകളെ നീ സഹായിക്കണേ തമ്പുരാനെ. ആമീൻ. ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ. സാബിഖും ബിൽ ഖൈറാത്തിൽ പെടുക. അല്ലാഹ് അനുഗ്രഹിക്കുമാറാകട്ടെ. പിന്നെ ഞാൻ നിർത്തുന്നു. ഈമാൻ കൂട്ടണം, വോൾട്ടേജ് കൂടണം. ജിദ്ദിയിൽ വന്നിട്ട് നാട്ടിക്ക് പോകുക, മക്കത്ത് പോണം, ആഴ്ചയിലൊന്ന് പോയി തവാഫ് ചെയ്യണം, ഒരു ഉംറ എടുക്കണം, നിങ്ങൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹളറത്തിൽ പോണം, മുത്തുനബിയോട് സലാം പറയണം, മുത്തുനബിയെ പ്രേമിക്കണം. ഏത് നാട്ടുകാർക്കാണ് ഇത്ര സൗകര്യം? നാം അത് ഉപയോഗപ്പെടുത്തണം. അബുദാബിയിൽ പോയാൽ ഇങ്ങനെ കഴിയോ? അല്ലെങ്കിൽ ലണ്ടനിൽ പോയാൽ കഴിയോ? UK USAയിൽ പോയാൽ കഴിയോ? ഈ സൗകര്യം നാം ഉപയോഗപ്പെടുത്തുന്നുണ്ടോ? അതുകൊണ്ട് മജിദ്ദയിൽ വന്നിട്ടും പരിശുദ്ധ കഴിവ് കാണാത്തവരുണ്ടെങ്കിൽ ശ്രദ്ധിക്കണം, പോകണം. നിങ്ങൾ വെള്ളിയാഴ്ച ലീവ്, അത് ഹറമിലേക്ക് പോയിട്ട് ജുമാഅയിൽ സംബന്ധിച്ച് ഇഹ്റാം ചെയ്തിട്ട് ഒന്ന് ക്ലിയർ ആക്കണം. ഇവിടെ തന്നെ നിങ്ങൾക്ക് സൗകര്യമുണ്ട്. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. എന്റെ സഹോദരന്മാരോട് ഓർമ്മപ്പെടുത്താനുള്ളത്, കെട്ടിക്കൊടുക്കും ബുദ്ധിമുട്ടോ ആരെങ്കിലും ഉണ്ടെങ്കിൽ സൂറത്തുൽ ഫത്ഹ് ഓതിക്കോളൂ 21 വട്ടം. ഇക്കാമ ഉണ്ടെങ്കിലേ നിക്കാം, ഇക്കാമ കിട്ടിയാ നിക്കാമല്ലോ അല്ലെ? അതെ. ഒരു കമ്പനിന്റെ പേര്, കസാറിന്റെ പേര് നിൽക്കാമൽ എന്നാ ഞാൻ പറഞ്ഞു. നിങ്ങൾ ഇതിന് ഇരിക്കാമെന്നല്ലേ വേണ്ടത്? ഏയ്, ഇംഗ്ലീഷിൽ നിൽക്കാമൽ എന്നാ, സത്യത്തിൽ ഇരിക്കാമലാണ്. അപ്പൊ ഇക്കാമുണ്ടെങ്കിൽ നമുക്ക് നിൽക്കാൻ പറ്റുള്ളൂ. അത് കിട്ടാതെ ബുദ്ധിമുട്ടുന്ന ആളുകളുണ്ടെങ്കിൽ സൂറത്തുൽ ഫത്ഹ് ഓതിക്കോളൂ 21 ദിവസം. പെട്ടെന്ന് കിട്ടണമെങ്കിൽ 21 തവണ ഓതിക്കോളേ. പൈസ വാങ്ങി മുങ്ങി ആരെങ്കിലും ഉണ്ടെങ്കിൽ ഓന്റെ അടുത്ത് പോവുക, യാസീൻ ഓതി പോക. യാസീനിലെ മുബീൻ എത്തുമ്പോ വിരല് മടക്കി പോക, ഓന്റെ അടുത്ത് ചെല്ല, ചെന്നിട്ട് കൈ തുറക്ക, തരും നിങ്ങളുടെ പണമോ തരും. നിങ്ങളെ ഭയപ്പെടുത്തുന്ന ആരെങ്കിലും ഉണ്ടോ? ഓരടുത്ത് പോകുമ്പോ 157 ആയത്തിൽ കുറിച്ച് ഓതുക. അത് ഓതാൻ പറ്റില്ലെങ്കിൽ ഒരായത്തിൽ കുറിച്ചെങ്കിലും ഓതുക. ഓതിച്ച് പോകുക, നിങ്ങൾ പതറൂല.
لا إله إلا أنت سبحانك إني كنت من الظالمين موبتي مونو وطن سليا ഒരു പദർശ ഉണ്ടാവില്ല നല്ല ധൈര്യം ഉണ്ടാവും നല്ല ധൈര്യം ഉണ്ടാകും നിങ്ങൾ പണിയെടുത്തിട്ട് വീട്ടിൽ ഐശ്വര്യമില്ലാതെ വിഷമിക്കുന്നുണ്ടോ ഭാര്യയ്ക്ക് ഫോൺ ചെയ്യുക വീട്ടുകാർക്ക് ഫോൺ ചെയ്യുക ഇതാ വക്കാലത്തിൽ വാക്കിയ ഓതോ കുട്ടികളെ ഓതോ മക്കളെ എന്ന് പറഞ്ഞ് നിർദ്ദേശം നൽകുക 41 ദിവസം സൂറത്തുൽ അൻആം നിങ്ങളുടെ വീടുകളിൽ ഓതാ നിർദ്ദേശം നൽകുക ബർക്കത്ത് ഉണ്ടാകും നിങ്ങളുടെ വീടുകളിൽ പുരനിറഞ്ഞു നിൽക്കുന്ന പെൺകുട്ടികൾ ഉണ്ടെങ്കിൽ ഫത്ഹ് ഓതാ നിർദ്ദേശം നൽകൂ കല്യാണം നടക്കും മുടക്കം തീരും മുടക്കം തീരും എല്ലാം ബർക്കത്തിലാകും ഖുർആൻ ഓതുക സിക്ർ ചൊല്ല ഒരു ദിവസം 100 തവണ അസ്തഗ്ഫിറുല്ലാഹല്ലലീം ചൊല്ല 100 തവണ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് ചൊല്ല മുത്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പേരിൽ 100 സലാത്ത് ചൊല്ലുക എന്താ നമുക്ക് അത് സമയം കാണുക സമയം കാണുക നമ്മുടെ ഈമാൻ വർദ്ധിക്കും വോൾട്ടേജ് കൂടും അല്ലാഹു നമ്മുടെ ഈമാൻ വർദ്ധിപ്പിക്കുമാറാകട്ടെ ഇൻഷാല്ലാ നാട്ടിലുള്ള ആളുകളുണ്ടെങ്കിൽ വരുന്ന മാസം അടുത്ത മാസം 25-ാം തീയതി ജാമിയ ഇസ്ലാമിയയിൽ മഞ്ചേരി കാരക്കുന്നിലുള്ള ജാമിയ ഇസ്ലാമിയ എന്ന SKSF മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ നിയന്ത്രണത്തിൽ നടക്കുന്ന ആ സ്ഥാപനത്തിലെ ഉമർ അലി ശിഹാബ് തങ്ങളുടെ ബ്ലോക്കിന്റെ ഉദ്ഘാടനം മഹാനായ ഹൈദർ അലി ശിഹാബ് തങ്ങളും അത് ഉദ്ഘാടനം ചെയ്യുന്നു എന്റെ സുഹൃത്ത് മാന്നാർ ഇസ്മായിൽ കുഞ്ഞി ഹാജി അടക്കമുള്ള നേതാക്കന്മാർ മന്ത്രിമാർ പൗരപ്രമുഖന്മാർ സാമൂഹ്യ പ്രവർത്തകന്മാരൊക്കെ അതിൽ സംബന്ധിക്കുന്നു ആ വിവരം നിങ്ങളെ അറിയിക്കുന്നു അതുപോലെ ഫെബ്രുവരി മാസം 23, 24, 25 തീയതികളിൽ ബഹുമാനപ്പെട്ട സംസ്ഥയുടെ ഐതിഹാസികമായ 85-ാം വാർഷിക മഹാസമ്മേളനം നടക്കുമ്പോൾ ഇവിടെ നിന്നും നാട്ടിൽ നിന്നും നിങ്ങളത് വിജയിപ്പിക്കണം അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു വിശുദ്ധ ഖുർആനിൽ പറഞ്ഞു ാണ് നല്ല പ്രവർത്തനം ചെയ്യുന്നവരോടുകൂടെയാണ് തഖ്വയിൽ അധിഷ്ഠിതമായി നല്ല പ്രവർത്തനങ്ങൾ ചെയ്യുക അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലാഹുമ്മ സല്ലി വസല്ലിം അലാ റസൂലിക സയ്യിദനാ മുഹമ്മദ് വഅലാ ആലി സയ്യിദനാ മൗലാനാ മുഹമ്മദ് പഠിച്ചവനെ ഞങ്ങൾ സലാത്തിന് നീ സ്വീകരിക്കണേ തമ്പുരാനെ മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹളറത്തിലേക്ക് നീ എത്തിക്കണേ തമ്പുരാനെ ഞങ്ങളുടെ പാപങ്ങൾക്ക് നീ മാപ്പ് നൽകണേ അല്ലാ ഞങ്ങളുടെ രോഗങ്ങൾക്ക് നീ ശിഫ നൽകണേ അല്ലാ ഞങ്ങളുടെ ഉസ്താദുമാർ അത്തിപ്പറ്റ അടക്കമുള്ള പല മഹാന്മാരും പലവിധ രോഗങ്ങളെ കൊടുക്കണേ അല്ല രോഗത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ രോഗികളായി കിടക്കുന്ന സഹോദരി സഹോദരന്മാർക്ക് ശിഫയും സലാമത്തും ആഫിയത്തും നൽകണേ തമ്പുരാനെ ഇബാദുർ റഹ്മാനിൽ ഉൾപ്പെടുത്തണേ തമ്പുരാനെ അന്തസ്സുള്ള സമുദായമാക്കണേ തമ്പുരാനെ ഇസ്ലാമിന്റെ ശിആറുകളെയും മുസ്ലിങ്ങളെയും തകർക്കാനും നശിപ്പിക്കാനും ശ്രമിക്കുന്നവർക്ക് നല്ല ബുദ്ധി നൽകണേ തമ്പുരാനെ പിന്തിരിയാനുള്ള മനസ്സ് നൽകണേ തമ്പുരാനെ ഉമ്മത്തിന് മനക്കരുത്തും ശക്തിയും ദൃഢതയും നൽകണേ തമ്പുരാനെ ബഹുമാനപ്പെട്ട സമസ്തകളുടെ ജംഇയ്യത്തുൽ ഉലമയുടെ പിന്നിൽ പാണക്കാട് കുടുംബത്തിന്റെ പിന്നിൽ പാറ പോലെ ഉറച്ചിരുന്നുകൊണ്ട് ദീനി പ്രവർത്തനത്തിനും പൊതു പ്രവർത്തനങ്ങൾക്കും ഞങ്ങൾക്ക് നീ സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ അല്ലാഹുമ്മ ജല്ലാ മിനൽ മുത്തഖീൻ അല്ലാഹുമ്മ ജല്ലാ മിനൽ മുഫ്ലിഹീൻ അല്ലാഹുമ്മ ജല്ലാ മിൻ ബാദിക സ്വാലിഹീൻ അല്ലാഹുമ്മ ദിന സ്വറാത്തൽ മുസ്തഖീം സ്വറാത്തൽ ലദീന അൻഅംത അലൈഹിം മിൻ നബിയീന വസ്സിദ്ദീഖീന വസ്സുഹദായി വസ്സാലിഹീൻ അല്ലാഹുമ്മ ആതിനാ ഹജ്ജൻ മബ്റൂറ വസ്സൈയൻ മശ്കൂറ വദംബൻ മഗ്ഫൂറ വതൗബത്തൻ നസൂഹ اللهم ارحم ازواجنا وذرياتنا قرة اعين واغفر لنا ولاخواننا الذين سبقونا بالايمان ولا تجعل في قلوبنا غلا للذين امنوا ربنا اغفر ذنوبنا وذنوب والدينا ربنا ارحمهم كما ربونا صغارا ربنا اتنا سنة أخر سنة وقنا عذاب النار توفنا يا مسلمين وألحقنا بالصالحين آمين برحمتك يا أرحم الراحمين السلام عليكم ورحمة الله